ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ഫോർമാറ്റിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോസിൽ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ പറ്റി വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസവും പറയുന്നുണ്ട്. അറിയുന്നവർക്ക് ഈ വീഡിയോ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണുക. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് പറയുന്നത്, നമ്പർ ഫോർമാറ്റിംഗ്. എക്സലില് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്പേഴ്സ്. മറ്റ് സോഫ്റ്റ്വെയർ പോലെയല്ല, മറ്റ് സോഫ്റ്റ്വെയറിലെല്ലാം ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എക്സലിൽ നമ്പേഴ്സിൻ്റെ യൂസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള നമ്പർ ഫോർമാറ്റ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ എക്സൽ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു സെല്ലിലോട്ട് ഒരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്, 25.5. സോ ഈ നമ്പർ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഏതിൻ്റെയെങ്കിലും ഒരു കറൻസി വാല്യൂവിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിറ്റ്സ് പറയാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്പർ എക്സലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പേഴ്സും ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന തന്നെ ഡീഫോൾട്ടായിട്ട് റൈറ്റ് അലൈൻഡായിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്പറിനെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലോട്ട് എങ്ങനെ മാറ്റാം, നമ്പർ ഫോർമാറ്റിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹോം ടാബിൽ നമ്പർ എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്താണ് ഫോർമാറ്റിംഗ്. നമ്പറിനെ ഫോർമാറ്റ് ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷനിലോട്ട് പോയി എന്താണ് ഓരോന്നെന്ന് നോക്കാം. സോ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഏത് സെല്ലാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഫോർമാറ്റിങ്ങിലോട്ട് പോവുകയാണ്. നമ്പർ ഫോർമാറ്റിങ്ങിലെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ, ആ ലോഞ്ച് ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പോപ്പ് അപ്പ് വിൻഡോ ഓപ്പൺ ആയി. ഓപ്പൺ ആയ പോപ്പ് അപ്പ് വിൻഡോയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അതിനകത്ത് പ്രധാനമായിട്ടും ജനറൽ നമ്പർ, കറൻസി, അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക്, ടെക്സ്റ്റ്, സ്പെഷ്യൽ, കസ്റ്റം, ഇങ്ങനെ ഒരുപാട് നമ്പർ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ സെലക്ട് ചെയ്ത സെല്ല് ഇവിടെ കാണാം, സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ ജനറൽ ഫോർമാറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനറൽ ഫോർമാറ്റ് സെൽസ് ഹാവ് നോ സ്പെസിഫിക് നമ്പർ ഫോർമാറ്റ്. യാതൊരുവിധ നമ്പർ ഫോർമാറ്റിംഗ് ഇല്ല, ബേസിക് നമ്പർ ആയിട്ട് തന്നെ അത് നിൽക്കുകയാണ്. അടുത്ത് തൊട്ടടുത്തത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, നമ്പർ. രണ്ടാമത്തെ നമ്പറാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡെസിമൽ പ്ലേസസ് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ആഡ് ചെയ്യണം, കുറയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതാ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ 25.5 എന്നാണ് ഉള്ളത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് 25.55 എന്ന് കൊടുക്കുകയാണ്. ഡെസിമൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്പർ ഫോർമാറ്റിൽ പോയി, നമ്പറിൽ പോയി. സോ നമ്പറിൽ പോകുന്ന സമയത്ത് കണ്ടോ, എനിക്കിവിടെ ഡെസിമൽ പ്ലേസസ് എത്ര വേണം. ഇപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസസ് കിടക്കുന്നത് എത്രയാണ്, 2 കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ഡെസിമൽ പ്ലേസസും ഇവിടെ കാണിക്കുന്നത്. ഇൻ കേസ് ഞാൻ ഈ ഡെസിമൽ പ്ലേസസിൻ്റെ അവിടെ 1 നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 1 കൊടുക്കുന്നതെങ്കിൽ എനിക്കിവിടെ കണ്ടില്ലേതാ 1 ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25.55 എന്ന് പറയുന്ന നമ്പർ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 25.6 എന്നുള്ള രീതിയിലാണ്. ഇനിയും എനിക്ക് ഡെസിമൽ പ്ലേസ് വേണ്ട, എനിക്ക് റൗണ്ട് ഫിഗർ ആയിട്ടാണ് വേണ്ടത്, ഞാൻ ഡെസിമൽ പ്ലേസ് 0 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് 26 ആയിട്ട് കാണിച്ചു, റൗണ്ട് ഫിഗർ ആയിട്ട് കാണിച്ചു. കൂടാതെ നമുക്ക് ഇതിൽ തന്നെ 1000 സെപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷനും കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 1000 ഇല്ലാത്തതുകൊണ്ട് അത് കാണിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കൂടാതെ നെഗറ്റീവ് വാല്യൂസ്, ഈ 3 എക്സാമ്പിൾ നമുക്കൊന്നും ഇവിടെ കൊടുക്കാം. 1000 ഞാനിവിടെ 25,999 ഒരു റുപ്പീസ് ഒരു വാല്യൂ കൊടുത്തു. അതുപോലെ തന്നെ നെഗറ്റീവ് വാല്യൂക്ക് -250 എന്ന് പറയുന്ന ഒരു 25,999 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ നമ്പർ ഫോർമാറ്റിൽ പോയതിന് ശേഷം അവിടെ നമ്മൾ ഈ 1000 സെപ്പറേറ്റർ എന്ന് പറയുന്ന സെപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓരോ 1000 വാല്യൂസ് മാറുമ്പോഴും ഒരു കോമയിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. കണ്ടോ, യൂസ് 1000 സെപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ബ്രാക്കറ്റിനകത്ത് കോമ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഓരോ 1000 വാല്യൂസ് കഴിയുമ്പോഴും, ഇവിടെ 1000 വാല്യൂസ് എവിടെ വരുന്നത്, 1, 2, 3, ഓരോ 1000 വാല്യൂസ് കഴിയുമ്പോഴും ഒരു കോമ വന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. അതിനുവേണ്ടിയാണ് യൂസ്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഡെസിമൽ പ്ലേസ് ഉൾപ്പെടെ 25,999.00 കിടക്കുന്നത്. ഞാനിവിടെ 2 ഡെസിമൽ പ്ലേസും കുറയ്ക്കുക. കാര്യം എന്താണ്, എനിക്ക് അങ്ങനെ 25,999 എന്ന് കണ്ടാൽ മതി അല്ലേ. പിന്നെന്താണ്, യൂസ് 1000 സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഞാൻ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്തപ്പോൾ കണ്ടോ 25,999. ഇനി നിങ്ങൾക്ക് ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ദാ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് നിങ്ങൾക്ക് വേണം എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇനി ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാമ്പിളിൽ കാണിക്കുന്നതായിരിക്കും നമ്മളിവിടെ സെല്ലിലോട്ട് വരുന്നത്. ഓക്കെ കൊടുത്തു നോക്കാം. ഇതാണ്,
ഓക്കെ. സോ ഇത് നമ്പർ ഫോർമാറ്റിംഗ് ആണ്. നമ്പർ ഫോർമാറ്റിങ്ങിൻ്റെ മറ്റൊരെണ്ണമാണ് നെഗറ്റീവ് ഫോർമാറ്റ്. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ പല രീതിയിൽ കാണിക്കും. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ബ്രാക്കറ്റിനകത്തായിരിക്കും ഈ നമ്പർ കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ റെഡ് കളറിലായിരിക്കും ആ നമ്പർ കാണിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ വേണമെന്നുള്ളത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതേ നമ്പർ ഫോർമാറ്റിങ്ങിലോട്ട് പോവുക, നമ്പർ എടുക്കുക. ദാ ഇവിടെ നിങ്ങൾക്ക് ദാ എങ്ങനെ വേണം. ഇപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡെസിമൽ പ്ലേസ് ഞാൻ കുറച്ച് കൊടുത്തു. അതിനുശേഷം താഴെ കണ്ടോ നെഗറ്റീവ് വാല്യൂസിനെ എങ്ങനെ കാണിക്കണം. എനിക്ക് കാണിക്കേണ്ടത് ആ നെഗറ്റീവ് വാല്യൂസിനെ ദ 1, 2, 3, 4 എന്ന് പറയുന്ന ഈ രീതിയിൽ കാണിക്കണം, റെഡ് കളറിൽ കാണിക്കണം. സോ ഞാൻ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കേട്ടോ. ഇപ്പം നെഗറ്റീവ് കാണിക്കുന്നില്ല ഞാൻ. എവിടെ ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ -550 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡ് കളറിൽ കാണിക്കും, അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട്. അത് നമുക്ക് ആ നമ്പറിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന കറൻസിയാണ്. നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഈ കറൻസി ഫോർമാറ്റ് എന്ന് പറയുന്നത്. കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന കറൻസിയുടെ ഫോർമാറ്റാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റുപ്പീസാണ് അല്ലേ, റുപ്പീസാണ്. യു എസിലൊക്കെ ആകുമ്പോൾ ഡോളറാണ്. അപ്പം ഏത് കറൻസി ഫോർമാറ്റാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഫോർമാറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഒരു 5000 കൊടുത്തു. ഈ 5000 റുപ്പീസ് ആണെന്ന് കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഫോർമാറ്റിലെ കറൻസി എന്ന് പറയുന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. കറൻസി എന്ന് പറയുന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ദാ ഇവിടെ സിമ്പൽ കണ്ടോ, സിമ്പൽ ചോദിച്ചിരിക്കുന്നുണ്ടോ, ഓക്കെ കണ്ടോ, സിമ്പൽ ചോദിച്ചിരിക്കുന്നുണ്ടോ. ഈ സിമ്പലിൻ്റെ അവിടെ ബാക്കി രണ്ട് നമ്പർ ഫോർമാറ്റിലുള്ളത് പോലെ തന്നെ സാമ്പിളും ഡെസിമൽ പ്ലേസസും, സിമ്പലിൻ്റെ അവിടെ നിങ്ങൾക്ക് ഏത് കൊടുക്കാം, നിങ്ങൾക്ക് ഏത് കറൻസി ഫോർമാറ്റാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ റുപ്പീസ് എന്ന് പറയുന്ന സിമ്പലാണ് കിടക്കുന്നത്. ഏത് കറൻസി ഫോർമാറ്റാണോ വേണ്ടത് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ റുപ്പീസാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഞാൻ രണ്ട് ഡെസിമൽ പ്ലേസും കൊടുത്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. ഇനി മറ്റ് നമ്പർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക. അക്കൗണ്ടിങ്ങും സിമിലർ ടു കറൻസി ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ റുപ്പീസിൻ്റെ അലൈൻമെൻറ്റ് കാര്യം. സാധാരണ നമ്മൾ പല ഡോക്യുമെൻറ്റിലും അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും കറൻസി ഫോർമാറ്റുകൾ അതിനകത്ത് വന്ന് അതിനകത്ത് വിസിബിൾ ആകുന്നു. അതുപോലെ തന്നെ ഡേറ്റും ടൈമും. ഏറ്റവും കൂടുതൽ എക്സൽ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട നമ്പർ ഫോർമാറ്റുകളാണ് ഡേറ്റും ടൈമും എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. തൊട്ട് താഴെ വരുന്നത് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 12% എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ, 12% എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് പെർസെൻറ്റേജ് ഫോർമാറ്റിലോട്ട് മാറി. എങ്ങനെ അറിയാം, ഞാൻ ഈ സെല്ല് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഫോർമാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇനി നിങ്ങൾ 12% എന്നല്ല ടൈപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് 0.5 എന്ന് ഞാൻ കൊടുത്തു. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണല്ലോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ. 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു 12 അല്ലേ. 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/100 ആണ്. ഇതാണ് 12%, 0.12 എന്ന് പറയുന്നത്. ഇപ്പോൾ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു നമ്പറായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ 0.5 ആണ്. 0.5 കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 50% ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വെറും നമ്പർ മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ 0.5 ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, പെർസെൻറ്റേജ് കൊടുക്കുക. കാര്യം പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഈ കൂടെ ഇൻറ്റു 100 വന്നതിന് ശേഷമാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സിമ്പല് വരുന്നത്. ഇപ്പം ഞാനിവിടെ സിമ്പല് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ പെർസെൻറ്റേജ് കൊടുക്കുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ഡെസിമൽ പ്ലേസസ് ഒക്കെ കൊടുക്കാം. എനിക്കിവിടെ ഡെസിമൽ പ്ലേസസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഡെസിമൽ പ്ലേസ് 0 ആക്കി ഓക്കെ കൊടുത്തു കേട്ടോ, 50%. അതേസമയം ഞാൻ 50 എന്ന് പറയുന്ന നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് പെർസെൻറ്റേജ് കൊടുക്കുന്നതെങ്കിൽ കണ്ടോ 50 × 100 വന്ന് 5000 എന്ന് പറയുന്ന നമ്പറിലോട്ട് അത് മാറിപ്പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാമെന്നുള്ള 50% എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ 0.5 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഓൾറെഡി അവിടെ ഫോർമാറ്റ്സ് വരുന്നതുകൊണ്ടാണ്, 0.5 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഫോർമാറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ എന്തിനാണ് ഈ ഫോർമാറ്റിംഗ് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം നമുക്ക് ഈ ഇപ്പോൾ ഞാനിവിടെ റുപ്പീസ് വന്നു, ഞാനിവിടെ റുപ്പീസ് 5000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഫോർമാറ്റിംഗ് ചെയ്യാതെ ഞാനിവിടെ റുപ്പീസ് 5000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഒരു നമ്പറായിട്ട് കണക്കാക്കുന്നില്ല, ലെഫ്റ്റ് അലൈൻഡാണ്, ഇത് ടെക്സ്റ്റ് ഡേറ്റയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇത് രണ്ടും തമ്മിൽ സം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ടെക്സ്റ്റ് ഡാറ്റയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. എക്സലിന് അറിയില്ല അതൊരു നമ്പറാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ടിൻ്റെ സം വരേണ്ടത് 10,000 ആണ്. പക്ഷേ നമ്മുടെ സ്റ്റാറ്റസ് ബാറിലൊരു സം കാണിക്കുന്നത് 5000 മാത്രമാണ് അല്ലേ. സോ അതുകൊണ്ടാണ് ഈ നമ്പർ ഫോർമാറ്റ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ ഒരു വലിയ ഷീറ്റിലൊക്കെ ഡേറ്റാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക, നമ്പേഴ്സ് നമ്പേഴ്സായിട്ട് തന്നെ ഫീൽഡിലോട്ട് ഡേറ്റ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിനെ ഡേറ്റിലോട്ടാണെങ്കിൽ ഡേറ്റിലോട്ട്, ടൈമിലോട്ടാണെങ്കിൽ ടൈമിലോട്ട്,
പെർസെൻറ്റേജിലോട്ടാണ് ഈ പെർസെൻറ്റേജിലോട്ട്, കറൻസിയിലോട്ടാണെങ്കിൽ കറൻസിയിലോട്ട്, ഫ്രാക്ഷനിലോട്ടാണെങ്കിൽ ഫ്രാക്ഷനിലോട്ട്, അങ്ങനെ പല കറൻസി ഫോർമാറ്റ്സിലോട്ട് നമ്പർ ഫോർമാറ്റിങ്ങിലോട്ട് മാറ്റുക. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരെണ്ണം ഫ്രാക്ഷൻ. ഫ്രാക്ഷനൊക്കെ വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രാക്ഷൻ സയൻറ്റിഫിക് ഒക്കെ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമുക്കറിയാമെന്നുള്ളതിൽ ഹാഫ് ആണ് അല്ലേ, 1/2. അപ്പോൾ ആ ഒരു ഫ്രാക്ഷനിലോട്ടൊക്കെ ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 0.5 ടൈപ്പ് ചെയ്യുക, ഫ്രാക്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹാഫ് ആയിട്ടുള്ള നോർമൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ 1 ഡിജിറ്റ് ഉള്ളത്. ഈ 1 ഡിജിറ്റ് തന്നെയാണ് ഹാഫ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം എന്നൊക്കെ പറയുന്ന നോർമൽ നമ്മൾ 1 ഡിജിറ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. പിന്നെ 2 ഡിജിറ്റിൻ്റെയും 3 ഡിജിറ്റിൻ്റെയും ഫ്രാക്ഷൻസ് ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. സോ ഞാനിവിടെ എന്ത് ചെയ്യണം, അപ് ടു 1 ഡിജിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷൻ കണ്ടോ, 1/2 ഉണ്ടോ, 1/2. 1/2 നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഉണ്ടോ, 1/2. ഇനി ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വരും. കാര്യം ചില സമയത്ത് ചില നമ്പേഴ്സിനെ നമുക്ക് ടെക്സ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആ മൊബൈൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഇതിനകത്ത് 0.85 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എക്സലെന്നല്ല, നമ്മുടെ നോർമലി നമ്മുടെ നമ്പേഴ്സിൽ 0 വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്തായിട്ട് മാറും, അത് നോർമൽ ഒരു ഇതിപ്പോൾ 8.5 വലിയ നമ്പർ ആയതുകൊണ്ടാണ് അതിനെ ഞാൻ നമ്പർ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. ഇതിനകത്ത് ഒന്നിൽ നിങ്ങൾക്ക് നമ്പർ ഫോർമാറ്റിലോട്ട് മാറ്റാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ പോയതിനു ശേഷം നമ്പറിലോട്ട് മാറ്റാം. നമ്പർ കൊടുക്കുന്നു, ഓക്കെ. സോ ഇങ്ങനെയാണ് കാണുന്നത്, ആ 0 അവിടെ നിന്ന് മിസ്സായി. ഇതിനകത്ത് നമ്മൾ 0 ഇതാ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും 0 വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 അവിടെ നിന്ന് മിസ്സായി. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ അക്കൗണ്ട് നമ്പേഴ്സൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 അവിടെ കൊടുക്കണം അല്ലേ, 0 അവിടെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്നുള്ളത്, അപ്പോൾ അതിനെ ടെക്സ്റ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ സെല്ലിനെ ടെക്സ്റ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു 2-3 സെല്ലിനെ ഞാൻ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ആ റേഞ്ചിനെ ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതായത് ഇതിനകത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ്, ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ടായി, മനസ്സിലാവുന്നില്ല, അതൊരു ടെക്സ്റ്റ് ഫീൽഡായിട്ട് കൺവേർട്ടായി. സോ ടെക്സ്റ്റ് ഫീൽഡായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാം. എങ്ങനെയാണിതാ, 0.855 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0.85 ആയിട്ട് തന്നെ നിൽക്കും കണ്ടോ, 0.855. ഇതായി 0.85 നമ്മൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടോ ടെക്സ്റ്റ് ഫീൽഡിലാണ് നിൽക്കുക. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനോ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലാസോ ഫങ്ഷൻസോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ ഇതിനകത്ത് പറ്റില്ല. കാര്യം ഇതെന്താണ്, ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. 0 വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലോട്ട് മാറ്റിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്പർ ഫോർമാറ്റിങ്, ഓരോ നമ്പേഴ്സിനെയും എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഡേറ്റും ടൈമും. കാര്യം അത് വളരെ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് ടൈമും ഡേറ്റും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഈ നമ്പർ ഫോർമാറ്റിങ്ങിനെ പറ്റി ധാരണയുള്ള ഒരു വ്യക്തിക്ക് നോർമലായിട്ട് എക്സൽ ഷീറ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്പർ ഫോർമാറ്റിങ് എന്താണെന്ന് അറിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വേർഡ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോർമൽ എഡിറ്റിംഗ് ടൈപ്പിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ് മാത്രമേ എക്സൽ അറിയുന്നു എന്നുള്ളത് കൊണ്ടുള്ളൂ. അപ്പോൾ നമ്പർ ഫോർമാറ്റിങ്ങിനെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എക്സൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ടൈം ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കൂടുതലായിട്ട് ഒരു എക്സൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലും അതിനകത്തൊരു എവിടെയെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടാവും, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കുറേ ആൾക്കാർക്ക് സംശയമുള്ള ഒരു ഏരിയയും കൂടെയാണ് ടൈമും ഡേറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാം. ടൈമെന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, 2 രീതിയിലുണ്ടെന്ന്, 24 hours ഉണ്ട്, 12 hours ടൈമിങ്ങും ഉണ്ട്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്, 12 PM. 12 കൊടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം PM കൊടുത്തു. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇതൊരു നമ്പർ ഫോർമാറ്റിലോട്ട് മാറി എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇത്. എന്ത് സംഭവിച്ചത്, ഇത് ഓട്ടോമാറ്റിക്കലി റൈറ്റിലോട്ട് ഡിറ്റക്റ്റ് ആയി അല്ലേ, റൈറ്റിലോട്ട് അലൈൻഡായി. അതുപോലെ തന്നെ ഞാൻ ഇനി ഇപ്പോഴത്തെ 24 hours 21 അല്ലെങ്കിൽ 22 എന്ന് പറഞ്ഞു കൊടുത്തു.
പറ്റുമോ? അപ്പോൾ അതും നമുക്ക് എന്താണ് നമ്പർ ഫോർമാറ്റിലോട്ട് റൈറ്റ് അലൈൻഡായി. അപ്പോൾ എങ്ങനെയാണ് എക്സൽ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്? കാര്യം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഇന്ന സമയം മുതൽ എത്ര മണിക്കൂർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഒരു 2 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 2 സമയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവെല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ടേ അത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, ഓട്ടോമാറ്റിക്കലി ഒരു ടൈം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ടും 24 hours 12 hours ടൈമിംഗ് ആണ്. പക്ഷേ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? എന്താണ് എക്സലിൻ്റെ ഒരു രീതി ഇത് കണ്ടെത്തുന്നതിന്? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോർമലി എക്സല് 0.1 മുതൽ 0.121 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസിമൽ പ്ലേസസ് ഉണ്ടല്ലോ, 0.1 to 1 അതിനിടയിലുള്ള നമ്പറിംഗ് ആണ് ഡേറ്റ് എന്ന് പറയുന്നതിൽ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഇതിനെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, കൺട്രോൾ സി, ഇവിടെ ഞാൻ കൺട്രോൾ ഇ കൊടുക്കുകയാണ്. സോ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ നോർമൽ നമ്പർ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ ജനറൽ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. ഞാനിവിടെ ജനറൽ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതാ നോക്കിയേ, ഈ ടൈമിനെ എടുത്തിരിക്കുന്നത്, ഈ ടൈം 12 PM എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് 0.5 എന്ന് പറയുന്ന ഫ്രാക്ഷനാണ്, അല്ലേ? അതുപോലെ തന്നെ 0.9 എന്ന് പറയുന്ന ഡെസിമൽ ഉപയോഗിച്ചുകൊണ്ടാണ് 22 എന്ന് പറയുമ്പോൾ 10:00 ആണ്, 10 PM ആണ്. ആ 10 മണി, രാത്രി 10 മണി എന്ന് പറയുന്ന സമയം ഇതിനകത്ത് വന്നിരിക്കുന്നത് 0.91667 ആണ്, അല്ലേ? അപ്പോൾ 0.12 അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ 0.1 മുതൽ 1 വരെ, ഇതിനിടയിൽ 0.1 മുതൽ 0.1 വരെ അതിനിടയിലുള്ള ആ ഒരു ഡെസിമൽ ഫിഗർ നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്, ടൈം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഫുൾ ടൈമിങ് അതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, സോ അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സലിനെ തന്നെ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 22 ഇത് മൈനസ് 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഫറൻസ് ആണ്, അത് തമ്മിൽ എത്ര ഡിഫറൻസ് അവേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നുള്ള കാൽക്കുലേഷനാണ്. എങ്ങനെയാണ്? ഈക്വൽ ടു ദ ഈ കാണുന്ന 0.9116 മൈനസ് ഈ പറഞ്ഞ 0.5 അത് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന 0.411667. ഈ കാൽക്കുലേഷൻ, ഇത് ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ കാൽക്കുലേഷൻ തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ജനറലിനകത്ത് ടൈം എടുക്കുന്നു, നോർമൽ ടൈം ഫോർമാറ്റിലോട്ട് പോകുമ്പോൾ കണ്ടോ എത്ര എമൗണ്ട്, എത്രയാണ് കാണിക്കുന്ന 10 ഉണ്ടോ, കറക്റ്റ് നമ്മൾ എന്താണോ ചെയ്തത്, എന്താണോ നമ്മളിവിടെ കിട്ടിയത് അതേ കാര്യം. ഇതാണ്, ഇത് രണ്ടും തമ്മിലല്ല കുറയ്ക്കുന്നത്. അടുത്ത ഡേറ്റ് ഫോർമാറ്റ്സിനെ പറ്റിയാണ്. ഡേറ്റ് ഫോർമാറ്റ്സിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം രണ്ട് തരത്തിലാണ് നമുക്ക് ഡേറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ചില കമ്പ്യൂട്ടറിലെ റീജിയൻ സെറ്റിങ്സ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ OS റീജിയൻ, ഇപ്പോൾ Windows 10 ആണെങ്കിലും Windows 8 ആണെങ്കിലും ഒക്കെ അതിൻ്റെ റീജിയൻ സെറ്റിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എൻട്രി എക്സലിനകത്തോട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞതിന് ശേഷം ഇതിലോട്ട് വരാം. ഞാൻ റീജിയൻ സെറ്റിങ്സിലൊന്ന് കാണിച്ചു തരാം. റീജിയൻ സെറ്റിങ്സ് എന്ന് പറയുന്ന എൻ്റെ വിൻഡോസിനകത്തുള്ളതാണ്, എക്സലിൻ്റെ ഒന്നും അല്ല. ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന റീജിയൻ ഇന്ത്യയാണ്. കൂടാതെ അതിൻ്റെ ഫോർമാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കലണ്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഷോർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡേറ്റ്, രണ്ടാമത് മന്ത്, മൂന്നാമത് ഇയർ ഉണ്ടോ, ആ രീതിയിലാണ് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ എക്സലിൽ എന്ത് ചെയ്യാം, എനിക്ക് വളരെ ഈ പറഞ്ഞതുപോലെ ഡേറ്റ് ആദ്യം, രണ്ടാമത് മന്ത്, മൂന്നാമത് ഇയർ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടേതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സലിനകത്തോട്ട് ഡേറ്റ് എൻ്റർ ചെയ്യാൻ. അപ്പോൾ അവിടെ മന്ത് ആദ്യം, ഡേറ്റ് രണ്ടാമത്, ഇയർ അവസാനം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഡേറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഞാനിവിടെ ഇന്നത്തെ ഡേറ്റ് ഒന്ന് എൻ്റർ ചെയ്യുകയാണ്, 15/06/2021 ഇന്നത്തെ ഡേറ്റ് എൻ്റർ ചെയ്തു. കൂടാതെ ഞാൻ കുറച്ച് 15/05/2021 ഒരു ഡേറ്റും കൂടെ കൊടുത്തു. ഇനി 25/08/1995 കൊടുത്തു, 25/07/1900 കൊടുത്തു. ഓക്കെ, സോ ഇത് ഞാൻ 4 ഡേറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു,
ഡേറ്റ് എല്ലാം നമ്പർ ഫോർമാറ്റിലാണ് ഓട്ടോമാറ്റിക്കലി അലൈൻ ആയിരിക്കുന്നത്. കാര്യം എന്താണ്, ഇവിടെ റൈറ്റ് അലൈൻഡായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് റൈറ്റ് അലൈൻഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഡേറ്റ് എക്സൽ എടുക്കുന്നതെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഇതേ ഡേറ്റിനെ തന്നെ ഒന്ന് കോപ്പി ചെയ്ത് കൺട്രോൾ സി കോപ്പി ചെയ്തതിന് ശേഷം അതിനെ വാല്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ജനറൽ ഫോർമാറ്റിലോട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്പറായിട്ടല്ല, ജനറൽ ഫോർമാറ്റിൽ. അപ്പോൾ നോക്കി, ഇതേ ഡേറ്റ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ദാ 44,362 എന്നാണ് 15/6/2021 എക്സൽ കണ്ടിരിക്കുന്ന ഡേറ്റ. അപ്പോൾ എക്സൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്, 15/06/2021 എന്ന് പറയുന്ന ഡേറ്റിനെ എക്സൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് 44,362. നമ്മൾ ടൈം പറഞ്ഞതുപോലെ തന്നെയാണ്, 0.1 മുതൽ 1 വരെയുള്ള ഡെസിമൽ വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ എക്സലിനെ സംബന്ധിച്ചിടത്തോളം എക്സൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, 1 മുതലാണ്, 1 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സാണ്. അതിലിപ്പോൾ 1 എന്തായിരിക്കും, അപ്പം ഇപ്പോൾ 0101 1900. അപ്പം ഇത് ഞാൻ വാല്യൂസിലോട്ട് മാറ്റുകയാണ്, റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് വാല്യൂസ്. ഇതാ നോക്കിയേ, ഇപ്പം എക്സൽ ആദ്യത്തെ ഡേറ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത് 1/1/1900 ആണ്. അപ്പോൾ അതാണ് 1 എന്ന് വന്നിരിക്കുന്നത്. ഈ ഒന്നാമത്തെ ഡേറ്റ് കഴിഞ്ഞ് 207 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ്, അല്ലെങ്കിൽ 207-ആമത്തെ ഡേറ്റാണ് 25/7/1900 എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റ് 1900 തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മുതൽ 44,362-ആമത്തെ ദിവസമാണ് 15/6/2021. ഈ ഒരു കാൽക്കുലേഷനാണ് എക്സലിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്പർ ഫോർമാറ്റിലായിരിക്കണം. ടെക്സ്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ ഒരിക്കലും ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണല്ലോ ഇത്, 44,362 ഡേറ്റ് നോക്കി, ടൈം വന്നിട്ട് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ് അല്ലേ. ഇതാ ഇവിടെ നോക്കിയോളൂ, ഞാൻ ഇപ്പോൾ അത് ക്ലിയർ ചെയ്യാണ് അവിടുത്തെ ഫോർമാറ്റ്സ്. ഇതാ നോക്കി, 44,362.5 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 44,362 എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഡേറ്റും ഈ 5 എന്ന് പറയുന്നത് എന്താണ്, 0.5 എന്ന് പറയുന്നത് ആ ദിവസത്തെ ടൈമുമാണ് ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അത്, ഇതാ നോക്കിക്കോളൂ, ഞാൻ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റാവുകയാണ്. ഇതാ നമ്പറിൽ പോയി ഡേറ്റ് സെലക്ട് ചെയ്തു. ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ താഴോട്ട് പോകുമ്പോൾ ഡേറ്റും ടൈമും കൂടെ ഉള്ളതുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ഇല്ല, ഞാൻ ടൈം സെലക്ട് ചെയ്തു, ടൈമിനകത്തും അത് വരുന്നില്ല. സോ കസ്റ്റമിനകത്തുണ്ടോ എന്ന് നോക്കാം. സോ കസ്റ്റമിനകത്ത് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതാ ഉണ്ടോ, ഇതാ ഇവിടെ ഉണ്ട്. ഇത് നോക്കി, കസ്റ്റമിനകത്ത് DDMMYY ഡേറ്റ്, മന്ത്, ഇയർ, അത് കഴിഞ്ഞതിന് ശേഷം അവർ, മിനിറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഉണ്ടോ അവർ മിനിറ്റ്സ്. സോ ഞാനിത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, 44,362 എന്ന് പറയുന്നത് 15/6/2021 അതായിരിക്കും വരുന്നത്. 0.5 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ 12 PM. അതിപ്പോൾ ഇതിനകത്ത് 24 അവേഴ്സിലാണോ വരുന്നത് നോക്കാം നമുക്ക്. ദാ 12 കണ്ടോ, ഓക്കെ. സോ അങ്ങനെയാണ്. അപ്പോൾ ടൈമും ഡേറ്റും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഞാനിത് കാണിച്ചതിൻ്റെ കാര്യം, നമ്മൾ ഫ്യൂച്ചറിൽ ടൈമും ഡേറ്റും ഫങ്ഷൻസ്, ഒരുപാട് ഡേറ്റ് ഫങ്ഷൻസ് ഉണ്ട്, ടൈം ഫങ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഡെസിമൽ വാല്യൂസും നമ്പേഴ്സും വെച്ചിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു നമ്പർ, ഒരു ടോട്ടൽ നമ്പർ വരികയാണെങ്കിൽ അതിന് ശേഷം പോയിൻറ്റ് കൊടുത്ത് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ദിവസത്തെ ടൈമും കൂടെയായിട്ട് മാറും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഏത് ടൈം, ഇപ്പം ഞാൻ ഇതിനകത്ത് വീണ്ടും ഞാൻ ജനറൽ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. ജനറൽ ഫോർമാറ്റിലോട്ട് മാറ്റി ഈ 0.5 എന്ന് പറയുന്നത് ഞാൻ 0.95 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. സോ 0.95 കൊടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും കസ്റ്റം ഫോർമാറ്റിൽ ഈ ഡേറ്റ് മന്ത് കൊടുക്കുന്ന സമയത്ത് നോക്കി, അപ്പോൾ വന്നിരിക്കുന്നത് 22:48 എന്നാണ്. 22:48 എന്ന് പറയുന്ന സമയമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ആ ഡെസിമലിന് ശേഷമുള്ളത് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. സോറി, ഡെസിമൽ വാല്യൂസിന് ടൈം ആയിട്ടും കൺസിഡർ ചെയ്യും, അതിന് മുമ്പുള്ള വാല്യൂവിനെ നമ്മൾ ഡേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും.
ഈ ഡേറ്റ്സിനെയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ നമ്പർ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഫോർമാറ്റ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡേറ്റിനകത്ത് കണ്ടോ എങ്ങനെ വേണോ നിങ്ങൾക്ക് അതിനെ കാണിക്കാം. ഇൻപുട്ട് കൊടുക്കുന്നതായിരിക്കണം റീജിയൻ സെറ്റിംഗ് അനുസരിച്ച്. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ മാറ്റാം അതിനെ. ഇപ്പോൾ എനിക്ക് വെനസ്ഡേ 14 മാർച്ച് അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണിക്കുന്ന 14 മാർച്ച് 2012 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതാ ആ ഒരു ഫോർമാറ്റിലായിരിക്കും അത് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മന്ത് മാത്രം കാണിക്കണം, നിങ്ങൾക്ക് ഇതിനകത്ത് മന്ത് മാത്രം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ഫോർമാറ്റിലോട്ട് പോകാം. എന്നുണ്ടോ കസ്റ്റം? അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കസ്റ്റം ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 15/6/2021 എന്ന് പറയുന്ന ദിവസം, അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് ഡേറ്റ് എന്ന് പറയുന്ന ഏതാണ്? ഈ കാണുന്ന 15 അല്ലേ, ഡേറ്റ് ആണ് ഈ കാണുന്ന 15. മന്ത് ഏതാണ്? 6. ഇയർ ഏതാണ്? ഈ കാണുന്ന ഇയർ. അപ്പൊ ഇത് മൂന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇത് ഡേറ്റ്, ഇത് മന്ത്, ഇയർ. അപ്പൊ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കുറച്ച് ടേം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എനിക്ക് വേണ്ടത് ഡേറ്റ് ആണ് ഫസ്റ്റ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? DD bus. ഞാൻ പറഞ്ഞത് വൺസ് എൻട്രി ചെയ്തതിന് ശേഷമാണ്, കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് ഡേറ്റ് എൻ്റർ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങളുടെ റീജിയൻ സെറ്റിംഗ്സിനകത്ത് മന്ത് ആദ്യമാണ് കിടക്കുന്നതെങ്കിൽ മന്ത് ആദ്യം ടൈപ്പ് ചെയ്ത് തന്നെ അതിനകത്ത് എൻറ്റർ ചെയ്യണം. പക്ഷെ വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഡേറ്റ് വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വാല്യൂസ് മുഴുവൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നിങ്ങൾക്ക് മന്ത് ആദ്യം കാണിക്കണമെങ്കിലും കാണിക്കാം, ഇയർ ആദ്യം കാണിക്കണമെങ്കിലും കാണിക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണോ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഡേറ്റ്. അപ്പോൾ ഡേറ്റ് ആ 15 അവിടെ വരും DD കൊടുത്തു കഴിഞ്ഞാൽ. ഇനി വീണ്ടും ഒരു DD കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡേ എന്ന് പറഞ്ഞാൽ ഏത് ഡേ ആണെന്നുള്ളത് ചോദിക്കും. DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് ഡേ ആണെന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഡേറ്റ് അല്ല വരേണ്ടത്. DD എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2D ആണെങ്കിൽ മാത്രമേ ഡേറ്റ് വരത്തുള്ളൂ. 3D ആയി കഴിഞ്ഞാൽ അത് ഡേ ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്ഡേ ആണോ, തേഴ്സ്ഡേ ആണോ, ഇന്ന് മൺഡേ അല്ലേ, അതെ മൺഡേ ആണോ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെയാണ് മന്തും. M കൊടുത്തു കഴിഞ്ഞാലും 06 അല്ലെങ്കിൽ 6 എന്നായിരിക്കും വരുന്നത്. MM കൊടുത്തു കഴിഞ്ഞാലും 06 എന്ന് വരും. MM കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർച്ച്. അപ്പം MAR അല്ലെങ്കിൽ APR അങ്ങനെയുള്ള ഷോർട്ട് ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MMM എന്ന് കൊടുക്കാം. വീണ്ടും നിങ്ങൾ M കൊടുത്തു കഴിഞ്ഞാലോ ഫുൾ മന്ത് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത്? സോ ഞാനിവിടെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ ഡേറ്റ് ഫോർമാറ്റ് എടുക്കുന്നു. അതിനകത്ത് ഡേറ്റ് ഫോർമാറ്റ് അല്ല, കസ്റ്റം ഫോർമാറ്റിനകത്ത് എനിക്കിവിടെ ടൈപ്പ് ചെയ്യാം. കണ്ടോ, ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ, ഇത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, സാമ്പിളിനകത്ത് നോക്കിയാൽ ഞാനിവിടെ D എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഡേറ്റ് വന്നു. കണ്ടോ, D എന്ന് വീണ്ടും ടൈപ്പ് ചെയ്തപ്പോഴും ഡേറ്റ് തന്നെയാണ്. വീണ്ടും ഞാൻ D എന്ന് കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? കണ്ടോ, ട്യൂസ്ഡേയുടെ ഷോർട്ട് ഫോം ആവുന്നു അല്ലേ. വീണ്ടും ഞാൻ D ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ദാ ട്യൂസ്ഡേ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് DDD ട്യൂസ്ഡേ കോമ. അപ്പോൾ ഇന്ന് മൺഡേ അല്ല, ട്യൂസ്ഡേ ആണ്, സോറി. സോ ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേ എന്താണ്? അടുത്തിനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡേറ്റ് വേണം. വീണ്ടും നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? DD കൊടുക്കാം, ഡേറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ വേണം, ഞാൻ സ്ലാഷ് കൊടുത്തു. എനിക്കിങ്ങനെയല്ല വേണ്ട, സ്ലാഷാ വേണ്ടെങ്കിൽ സ്ലാഷ് കൊടുത്തു. അതിനുശേഷം എന്താണ്? മന്ത്. MM കൊടുത്തു, മന്ത് വന്നു. അതിനുശേഷം ഞാൻ ഇയർ. ഇയർ ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 21 മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? YY മാത്രം കൊടുത്താൽ മതി. അതെല്ലാം മൊത്തം വേണമെന്നുണ്ടെങ്കിൽ YY. കണ്ടോ, സോ ഞാനിവിടെ YY മാത്രം കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്? ഓക്കെ കൊടുക്കും. കണ്ടോ, അപ്പോൾ ഇത് ഈ രീതിയിൽ ഫോർമാറ്റായിട്ട് കിട്ടും. ഓക്കെ, കൂടുതൽ ഡേറ്റും ടൈമും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. സോ നമ്പർ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്പറായിട്ട്, ഡെസിമൽ വാല്യൂസായിട്ട്, ഫ്രാക്ഷനായിട്ട്, പെർസെൻറ്റേജ് ആയിട്ട്, കറൻസി ആയിട്ട് ഒക്കെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ ടൈമും ഡേറ്റും എങ്ങനെയൊക്കെ ഫോർമാറ്റ് ചെയ്യാം, എങ്ങനെയാണ് ടൈമും ഡേറ്റും ഇൻപുട്ട് എടുക്കേണ്ടത്, ഇൻപുട്ട് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, കാര്യം ടൈമും ഡേറ്റും തമ്മിൽ, ടൈമും ഡേറ്റും അതേപോലുള്ള നമ്പർ ഫോർമാറ്റ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച്.